ദൈവം ഭാഗ്യവാന്മാർ. പരിശുദ്ധ മറിയം ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവളാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് ഒന്നും 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 അസാധ്യമല്ലല്ലോ. മറിയം ഒരു നിമിഷം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസിയെ, നിന്റെ വാക്കനിൽ നിറവേറട്ടെ. എന്റെ ദൈവം യുദ്ധം ചെയ്യിക്കുന്നത് വാളും കുന്തവും പരിചയം കൊണ്ടല്ല, തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഹൃദയം നൽകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ.
പുതിയൊരു ഹൃദയം നൽകണമേ, 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 വീണ്ടും ചരണം 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 നൽകണമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ വാഴും ആത്മാവേ, 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 കത്തി കത്തി പടരട്ടെ, എന്നിൽ കത്തി പടരട്ടെ, കത്തി കത്തി പടരട്ടെ, ആത്മാവെന്നിൽ 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 പടരട്ടെ. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരവും ശക്തിയുള്ള നാമത്തിൽ എല്ലാ നാരിയ ശക്തികളെയും വിന്ധിക്കുന്നു, എല്ലാ അന്ധകാരത്തെയും വിന്ധിക്കുന്നു, എല്ലാ ആധിപത്യങ്ങളെയും പ്രബുദ്ധങ്ങളെയും വിന്ധിക്കുന്നു, എല്ലാ ശുദ്ധാത്മകളെയും യേശു മുതൽ ബന്ധിക്കുന്നു, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശു ക്രിസ്തു കർത്താവാണ്, യേശു മാത്രം കർത്താവ്. സാത്താന്റെ കോട്ടകൾ തകരട്ടെ, അവൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ, അവൻ്റെ പ്രബുദ്ധങ്ങൾ തകരട്ടെ, ശിഥിലമായി തീരട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, എല്ലാ തലമുറകളെയും ബന്ധിക്കുന്നു, എല്ലാ അശുദ്ധാത്മാക്കളെയും ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, 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 കീഴടങ്ങട്ടെ. സകല പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ സകല ശക്തികളെയും ബന്ധിക്കുന്നു, എല്ലാ മുട്ടുകളും മടങ്ങി യേശുവിൻ്റെ നാമത്തിൽ. യേശു കർത്താവ്, യേശു കർത്താവ്, യേശു കർത്താവ്. ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്. ഐ കമാൻഡ് ദി സ്പിരിറ്റ്സ് ഓഫ് ഡാർക്നെസ് ടു സറണ്ടർ ദി മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗങ്ങൾ വിട്ടു മാറട്ടെ, എല്ലാ രോഗങ്ങളും വിട്ടും മാറി യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ശാരീരിക വേദനകൾ വിട്ടും മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടും മാറിപ്പോകട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. മനസ്സിന് മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. മനോരോഗങ്ങൾ വിട്ടും മാറട്ടെ, മനോവൈകല്യങ്ങൾ വിട്ടും മാറ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. ആന്തരിക ബാഹ്യമായ എല്ലാ രോഗങ്ങളും വിട്ടും മാറട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഒരു മകൻ്റെ ഒരു മകളുടെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മൾ അവിടുത്തെ മക്കളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മകനും മകളും ആയിരിക്കുക എന്നുള്ളത് പലപ്പോഴെങ്കിലും നമ്മളുടെ ചിന്തയിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമായി ലഭിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും അവകാശികൾ എന്ന നിലയിൽ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ നിമിഷം നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടെത്തുവാൻ പോകുന്നത്, നമ്മളെ ദൈവമക്കളായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, 2014 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ ഈശോ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, എനിക്കും നിങ്ങൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി, ഈ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യർക്കും വേണ്ടി പാപ പരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിച്ചു. അവിടുത്തെ സമ്പൂർണമായ സമർപ്പണം, ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത വലിയൊരു സമർപ്പണം കർത്താവ് നടത്തി. ആ സമർപ്പണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തെ അറിയുന്നവരും ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവരുമായി മാറി നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് നമുക്ക് ഈ നിമിഷം നമുക്കുള്ള സകലതിനെയും, നമ്മുടെ ശരീരം,
ഹൃദയം മനസ്സ് ആത്മാവ് ജീവിതം നമുക്കുണ്ട് എന്ന് നമ്മൾ എന്തൊക്കെ കരുതുന്നുണ്ടോ നമ്മുടെ കഴിവുകൾ നേട്ടങ്ങൾ നമ്മുടെ കുറവുകൾ വൈകല്യങ്ങൾ ഇതെല്ലാം നമുക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ ഓരോരുത്തരും പറയുക ക്രിസ്തുവേ അവിടുത്തെ മുൻപിലേക്ക് ഇതാ ഞാൻ എന്നെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു എനിക്കുള്ള സകലതും അങ്ങയുടെ മുൻപിൽ ഞാൻ അടിയറ വയ്ക്കുന്ന കർത്താവേ നിങ്ങൾ എത്ര വലിയ പാപിയാകട്ടെ നിങ്ങൾക്ക് എത്ര ധ്യാനം കൂടിയിട്ട് മാറ്റമില്ലാത്ത വ്യക്തിയായി കിട്ടിക്കട്ടെ ഒരുപക്ഷെ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ മാറ്റാൻ പറ്റില്ലെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഒരു നിമിഷം പൂർണ്ണമായ ബോധ്യത്തോടെ ഈശോയോട് പറയുക ഇത് ഞാൻ എന്നെ സമ്പൂർണ്ണമായും അങ്ങയുടെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ തൻ്റെ ഹൃദയത്തിൽ എപ്പോൾ ദൈവത്തിന് മുൻപിലേക്ക് സമർപ്പിക്കുന്നുവോ ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിൽ കർത്താവായ ക്രിസ്തു പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസ് ലീഗ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്തോസ് 3:16 പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഭൗമിക മാതാപിതാക്കന്മാർ നമ്മളുടെ ഓരോരുത്തരുടെയും അപ്പനും അമ്മയും. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണുന്ന ഓരോ വ്യക്തികളും ആ കുഞ്ഞിനെ കണ്ട് അഭിപ്രായം പറയും, അപ്പനെ പോലെയാണ് ഇരിക്കുന്നത്, അമ്മയുടെ മൂക്കാണ്, അപ്പൻ്റെ നിറമാണ്, അല്ലെങ്കിൽ വലിയപ്പൻ്റെ രീതികളാണ്, അല്ലെങ്കിൽ വലിയപ്പൻ്റെ പൊക്കമാണ് കിട്ടിയിരിക്കുന്നത്. ഏതൊരു ശിശുവിനെയാണോ അതിൻ്റെ മാതാപിതാക്കന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരാണ് ലോകത്തിലുള്ള ഓരോ മനുഷ്യരും. അപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് ഓരോരുത്തർക്കും രൂപം നൽകിയത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മളുടെ പിതാവായിരുന്നു കൊണ്ട് നമ്മളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ പിതാവ്. നമ്മൾ ആരും വിചാരിക്കരുത് ദൈവമങ്ങ് സ്വർഗത്തിൽ ആകാശത്തിൻ്റെയൊക്കെ മുകളിൽ ഒരു വലിയ സിംഹാസനത്തിൽ ഇങ്ങനെ ഉപവിഷ്ടനായിരിക്കുന്നു, നമ്മളീ താഴെ ഭൂമിയിൽ കിടന്ന് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ദുരിതം അനുഭവിക്കുന്നു. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ദ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? രണ്ട് വലിയ രഹസ്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഒന്ന്, നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുമ്പോൾ ഞാനെന്ന വ്യക്തി, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ്, എൻ്റെ വ്യക്തിത്വം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുമ്പോൾ ദൈവം വസിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായ കർത്താവ് നേരിട്ട് നമ്മളോട് കൂടെ നമ്മളുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ വരെയും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ നമ്മളിൽ നിന്ന് വളരെ വിദൂരത്തായിരിക്കുന്ന ഒരു ദൈവത്തെ തേടിയവരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചു പിടിച്ചിട്ട് നമ്മളിൽ നിന്ന് വളരെ അകലെയിരിക്കുന്ന ഒരു ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുവാൻ വേണ്ടി കണ്ണുനീരും വളരെ ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വിദൂരത്തുള്ള ഒരു ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും അവിടുന്ന് വസിക്കേണ്ട, ദൈവം വസിക്കേണ്ട ദൈവത്തിൻ്റെ സ്വന്തമായ അവിടുത്തെ വാസസ്ഥാനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ബലിക്ക് വേണ്ടി കടന്നു ചെല്ലുന്ന നമ്മളുടെ ഇടവക ദേവാലയങ്ങളാണ്. ഹല്ലേലൂയ. അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, പൊതുവായി വിശ്വാസികളുടെ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. അതിനിടയിൽ വിശുദ്ധ സ്ഥലത്തെയും വിശ്വാസികളുടെ ഗണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വിശുദ്ധമായ ഒരു സ്ഥലം. അതിനപ്പുറം അതിവിശുദ്ധമായ സ്ഥലം അഥവാ സക്രാരി കുടികൊള്ളുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലം. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോഴും ഇതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മളുടെ ശരീരം, അത് നാം ദൈവത്തിന് സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കണം. 2, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകണം. ഹല്ലേലൂയ. 3, ലോകത്തിലെ മറ്റൊരു വ്യക്തികൾക്കും ലോകത്തിൻ്റെതായ യാതൊന്നിനും സ്ഥാനം കൊടുക്കാതെ ഹൃദയത്തിൻ്റെ ഏറ്റവും വിശുദ്ധവും ശ്രേഷ്ഠവുമായ 1 സ്ഥാനം നാം ദൈവത്തിന് നൽകണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നൽകണം. ഹല്ലേലൂയ.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വലിയ ദൈവിക അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോ വ്യക്തികളും. ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവത്തോട് കൂടെ ആയിരിക്കുക. അതിനേക്കാൾ മനോഹരമായി, അതിനേക്കാൾ ശ്രേഷ്ഠമായി വാസ്തവത്തിൽ മറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിതൊക്കെ മറന്ന് ദൈവത്തെ വളരെ വിദൂരത്തേക്ക് മാറ്റി നിർത്തി വചനമനുസരിക്കാതെ കൽപ്പനകൾ പാലിക്കാതെ പാപത്തിൽ ജീവിക്കുവാൻ ഇടയായിട്ടുള്ളവരാണെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ പലപ്പോഴെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നിങ്ങൾ ഓരോ വ്യക്തികളും എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ സ്വന്തമാണ്, കാരണം അവിടെ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ഈ ശരീരത്തിൽ അവകാശമുള്ളത് സർവശക്തനായ ദൈവത്തിനാണ്. ഹല്ലേലൂയ. രണ്ടാമതായി 17 വചനം 1 കൊരിന്ത്യർ 3:17, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും, എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ആര് പാപം ചെയ്യുന്നുവോ, ദൈവവചനപ്രകാരം നമുക്കറിയാം ദൈവം ആരെയും നശിപ്പിക്കുന്നില്ല, പക്ഷെ തമ്പുരാൻ്റെ വാസസ്ഥാനമായിരിക്കേണ്ട നമ്മളുടെ ശരീരം ഉപയോഗിച്ച് നാം പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ശക്തികളിൽ നമ്മളിൽ വസിച്ച് നമ്മളിൽ ആധിപത്യം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നു. പാപം ചെയ്യിപ്പിക്കുന്ന പിശാചിൻ്റെ ശക്തികൾ നമ്മുടെ ശരീരത്തിൽ ഭരണം നടത്തി നമ്മളിൽ വസിക്കുന്ന പാപം, പാപത്തിന് പ്രേരകമാകുന്ന പൈശാചിക ശക്തികളിലൂടെ നമ്മളെ നശിപ്പിച്ചു കളയുന്നു. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് അന്യമാകുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നമ്മൾ അകന്നു പോവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഓരോ പാപം ചെയ്യുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ഒരു പടി അകലുന്നു. രണ്ട് പാപം ചെയ്യുമ്പോൾ 2 ചുവട് ദൈവത്തിൽ നിന്ന് അകലുന്നു. ഇങ്ങനെ പാപങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആധിക്യം പെരുകുന്നതിനനുസരിച്ച് മാസങ്ങളുടെയും ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ദൈവവുമായിട്ടുള്ള അകലവും ഏറി വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം സമാധാനം ഒന്ന് ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയമായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ആ ശരീരത്തെ നാം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പലപ്പോഴും ഇന്നലെ വരെയും അല്ലെങ്കിൽ ഒരുപക്ഷെ വചനത്തിലൂടെ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിന് മുൻപൊക്കെ ഒരു ധാരണയുണ്ട്, എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുന്നു, എനിക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കുന്നു, ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇഷ്ടമുള്ളതുപോലെയൊക്കെ സ്വാതന്ത്ര്യമുള്ളിടത്ത് സാധിക്കുന്നിടത്തെല്ലാം പെരുമാറുന്നു. രാവിലെ എപ്പോൾ ഉണരണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. എപ്പോൾ പല്ല് തേക്കണമെന്ന് തീരുമാനിക്കുന്നു, എപ്പോൾ കുളിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, രാത്രിയിൽ എപ്പോൾ ഉറങ്ങണം, രാത്രിയിൽ ഉറങ്ങണോ പകൽ ഉറങ്ങണോ, ഇതൊക്കെ സ്വന്തം സ്വാതന്ത്ര്യം സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ ഓരോ ദിവസങ്ങൾ മാസങ്ങൾ ആഴ്ചകളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ സന്ദർഭം അനുസരിച്ച് മറന്നു പോകുന്ന വ്യക്തിയാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെയേറെ വിദൂരതയിൽ നമുക്ക് ദൈവം പലപ്പോഴും അങ്ങനെ വിദൂരത്തിലുള്ളൊരു വ്യക്തിയായി മാറുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെട്ടുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ 1-ാം സ്ഥാനത്ത് വസിച്ച് എൻ്റെ കൂടെ ആയിരുന്ന് എന്നോട് കൂടെ നടക്കുന്ന എന്നിൽ വസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ദൈവത്തെ, ആ പിതാവിനെ സ്നേഹിക്കുവാനും തിരിച്ചറിയുവാനും കഴിയുമ്പോഴാണ് ക്രൈസ്തവൻ എന്ന നിലയിൽ ഓരോ വ്യക്തികളുടെയും ജീവിതം വിജയത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ ദൈവമായ കർത്താവിന് സമ്പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന തിരിച്ചറിവിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കർത്താവിനോട് പറയാം, ദൈവമേ ഇത് എൻ്റെ ശരീരത്തെ ഞാൻ അങ്ങേക്ക് തരികയാണ്. 2 കൊരിന്ത്യർ 6:16 നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോട് കൂടെ വസിക്കുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ മക്കളുടെ കൂടെ ആയിരിക്കുക, തൻ്റെ മക്കളാൽ സ്നേഹിക്കപ്പെടുക, തൻ്റെ മക്കളോടുകൂടെ ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിലായിരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിൽ മാതാപിതാക്കന്മാരായിട്ടുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അനേക തവണ നിങ്ങളുടെ മക്കൾ എത്ര പ്രായം കുറഞ്ഞവരാണോ അത്രയധികമായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്ത കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നത് വല്ലപ്പോഴും ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കും എത്ര മക്കളുണ്ടോ അവരെക്കുറിച്ചുള്ള ചിന്ത നിരന്തരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളുടെ മക്കളാണ്. പിതാവായ ദൈവത്തിന് തൻ്റെ ഓർമ്മയിലൂടെ എല്ലായ്പ്പോഴും കടന്നു വരുന്ന, എല്ലായ്പ്പോഴും അവിടുന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്ന അവിടുത്തെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മളെ സംബന്ധിച്ച് എന്ന് സാധിക്കുന്നുവോ ആ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷം. അപ്പോൾ ദൈവം, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മളിലൂടെ അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യുവാൻ, നമ്മളിലൂടെ അവിടുത്തെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ, നമ്മളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ലോകം മുഴുവനും വ്യാപരിപ്പിക്കുവാൻ, നമ്മളിലൂടെ അവിടുത്തെ വചനത്തെ ലോകത്തിൻ്റെ എല്ലാ മക്കളിലേക്കും എല്ലാ ജനതകളിലേക്കും എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു തവണ പറഞ്ഞു, ദൈവമേ ഇത് എൻ്റെ ഒന്നാം സ്ഥാനം എനിക്ക് തരുന്നു. നീ അവിടെ ഇരുന്നു, അത് ദൈവോട് ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണ്ട, ദൈവത്തിൽ നകന്ന് ജീവിക്കാം. അതല്ല, നമ്മളെ സംബന്ധിച്ച് നാം ഇപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവോ വലിയൊരു ഉത്തരവാദിത്വം ആരംഭിക്കുകയാണ്. നമ്മുടെ തന്നെ വലിയ വിശുദ്ധീകരണം. ഹല്ലേലൂയ. കാരണം ദൈവം പരിശുദ്ധനാണ്. വിശുദ്ധി ഉള്ളിടത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും തമ്പുരാന് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ കണ്ടെത്തി ഇരുട്ടിനെ എടുത്തു മാറ്റി അവിടെയൊക്കെ പ്രകാശമുള്ളതാക്കി സ്നേഹമുള്ളതാക്കി മാറ്റുമ്പോൾ ദൈവവും നമ്മളുമായി അഭേദ്യമായ ഒരു ബന്ധം ആരംഭിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും അനുഭവിക്കുവാൻ, ദൈവസ്നേഹം അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ഒരേ പിതാവിൻ്റെ മക്കൾ. ആദം എന്ന ഏക പിതാവിലൂടെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചവരാണ് സകല കോടി ജനപദങ്ങളും. ഹല്ലേലൂയ. ഈ ദൈവമക്കളുടെ അവസ്ഥയിൽ നിന്ന് ദൈവം ജ്ഞാനസ്നാനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അംഗമാകുന്ന ക്രൈസ്തവരെ മറ്റൊരു മഹനീയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആലയമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 6:19 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ജ്ഞാനസ്നാനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അംഗമാകുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ആലയമെന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആലയമെന്ന അവസ്ഥയിലേക്ക്, പരിശുദ്ധാത്മ സാന്നിധ്യം സ്വീകരിക്കുവാൻ യോഗ്യതയുള്ള അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവം നൽകുന്ന അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവരാണ്, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നു. ഒരു ശിശുവോ ഒരു മുതിർന്ന വ്യക്തിയോ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ അജ്ഞാതമായിരുന്ന ഒരു വലിയ കാര്യമാണത്. നമ്മൾ ഓർമ്മയില്ലാതിരുന്ന പ്രായത്തിൽ, ദിവസങ്ങളോ മാസങ്ങളോ മാത്രം പ്രായമുള്ളപ്പോൾ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഓരോ ക്രൈസ്തവരുടെയും ശരീരം പരിശുദ്ധാത്മാവായി ദൈവം വസിക്കേണ്ട അവിടുത്തെ ആലയമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാനോ അനുഭവിക്കുവാനോ കഴിയാതെ കടന്നുപോയ ജീവിതത്തിൻ്റെ വർഷങ്ങൾ എത്ര നാളുണ്ട്? ഒരുപക്ഷെ 30 വർഷം, 40 വർഷം, 50, 60 വർഷം. ദൈവം നമ്മളെ ഒരിക്കലും പാപം ചെയ്യുവാൻ വിട്ടുകൊടുക്കുകയോ പാപത്തിലേക്ക് തള്ളിവിടുകയോ പാപത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് നാം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ സഹായവും തിരിച്ചറിയാതെ
പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് താൽപര്യം വെച്ച് നമ്മളെല്ലാം ആഗ്രഹത്തോടും കൂടെ അതിനെ ആശ്ലേഷിച്ച് തിന്മയ്ക്കും നാശത്തിനും അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 1:22 അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തികളും ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവവുമായിട്ടൊരു ബന്ധം വയ്ക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയാണ് ഓരോ വ്യക്തികൾക്കും. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് അത് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എന്നെ സഹായിക്കുവാനും ഞാനും ദൈവവുമായി ഒരു ബന്ധമുണ്ടാകുവാനും വേണ്ടി. അപ്പോൾ തിരിച്ചറിവില്ലാതെ പരിശുദ്ധാത്മാവിനെ മറന്ന് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാതെ പാപത്തിൻ്റെ വഴികളിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിഷ്ക്രിയനായി മാറുകയാണ്. സഭയുടെ കുദാശകളിലൂടെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും യോഗ്യതയോടെ കുദാശകൾ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം പുലർത്തുവാൻ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് പാപം നമ്മളുടെ ജീവിതത്തിൽ ഭരണം നടത്തി നമ്മളെ ഭരിച്ച് നശിപ്പിച്ച് കളയുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നാം തിരിച്ചറിയണം, ദൈവം നമ്മളോട് കരുണ കാണിക്കാത്തത് കൊണ്ടോ ദൈവം നമ്മളെ സഹായിക്കാത്തത് കൊണ്ടോ അല്ല, മറിച്ച് നാം ദൈവത്തിൻ്റെ സഹായം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ദൈവമായ കർത്താവ് വസിക്കുവാൻ ആഗ്രഹിച്ച് അവിടുന്ന് സൃഷ്ടിച്ച് അവിടുന്ന് രൂപം നൽകി അവിടുന്ന് സ്വന്തമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ആലയങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുടെയും കൂടെ പരിശുദ്ധാത്മാവ് വസിച്ച് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ വാഹക പാത്രങ്ങളായിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളുടെ പിതാവാണ് എന്ന് പറയുമ്പോൾ ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ ദൗർഭാഗ്യവശാൽ അമ്മയുടെ ഉദരത്തിൽ ഞാനാണെന്ന് എനിക്ക് രൂപം നൽകിയെന്ന് പറയുമ്പോൾ ചില ആളുകളുടെയെങ്കിലും ജീവിത സാഹചര്യങ്ങൾ, ഓ ഇങ്ങനെ ഒരു അമ്മയും അപ്പനെയും ദൈവം എന്തിനാണ് എനിക്ക് തന്നത്, ഇത്രയും ഒരു നാശത്തിലേക്ക് ദൈവമാണോ എന്നെ തള്ളിവിട്ടത് എന്ന് ചിന്തിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങളുള്ള മനുഷ്യരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ചിന്തകളെ, പലരുടെയും ജീവിതത്തിൽ വരുന്നൊരു വേദനയാണത്, ഇതുപോലെ മദ്യപാനിയായ ഒരു അപ്പൻ, ഇതുപോലെയുള്ള ഒരു അമ്മ, ഇതുപോലെയുള്ള ജീവിത സാഹചര്യം, ഇതുപോലെയുള്ള നേരിടേണ്ടി വന്ന തകർച്ചകൾ ദൈവം എന്തിന് എനിക്ക് നൽകി. ഇവിടെ നിന്നൊക്കെ നമ്മളെ കരം പിടിച്ച് ഉയർത്തുവാൻ ദൈവം ശക്തനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവത്തെ പൂർണ്ണമായും പൂർണ്ണ ബോധ്യത്തോടെ അംഗീകരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം പരിശുദ്ധാത്മാവായ ദൈവം വസിക്കേണ്ട, അവിടുത്തെ ചാലകമായി അവിടുത്തെ ശക്തി ഒഴുകേണ്ട, അവിടുത്തെ സ്നേഹം പുറപ്പെടേണ്ട ഒരു വാഹക പാത്രമായി മാറ്റുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവമേ ഭൂമിയിൽ ഓരോ മനുഷ്യർക്കും ജന്മം നൽകി കഴിഞ്ഞപ്പോൾ അവർ നമുക്കറിയാം വളരെ നല്ല ജീവിതമെന്ന് നമ്മൾ വിചാരിക്കുന്നവരുണ്ട്, അതിസമ്പന്നരായവരുണ്ട്, അത്യാവശ്യ സമ്പത്തുള്ളവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, പരമദരിദ്രരായ മനുഷ്യരുണ്ട്. പക്ഷേ ഏത് അവസ്ഥയിലോ ഏത് സാഹചര്യത്തിലോ ഏത് രോഗത്തിലോ ഏത് തകർച്ചയിലാണ് നമ്മൾ ജനിക്കുന്നതെങ്കിലും അവിടെ നിന്നൊക്കെ നമ്മളെ കരകയറ്റുവാൻ ദൈവത്തിൻ്റെ മകനും മകളും എന്ന മഹനീയ പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കുവാൻ ദൈവമൊരു പരിഹാര പ്രവൃത്തി കൂടി പിതാവായ ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മേ നിനക്ക് നന്ദി